ഒരു വർഷത്തെ വാർഷിക വരുമാനം 18,000 രൂപയായി മാറുകയാണ്. ഏതെങ്കിലും ഒരു കാലത്തെ കുറിച്ച് നമുക്ക് ആലോചിക്കാൻ കഴിയുമോ? 18,000 രൂപ മിനിമം വരുമാനമുള്ള ഒരു ഭാരത പൗരനെ കുറിച്ച് നിങ്ങൾ ആലോചിക്കണം. ഭക്ഷ്യസുരക്ഷാ പദ്ധതി വന്നപ്പോൾ നമ്മുടെ നാട്ടിൽ ഗോതമ്പും അരിയും രണ്ട് ചുരുങ്ങിയ വിലയ്ക്ക് നമ്മുടെ ആളുകളുടെ കയ്യിൽ എത്തുകയാണ്. അന്ത്യോദയ പദ്ധതി അനുസരിച്ച് സൗജന്യമായി കൊടുക്കുന്നത്, അന്ത്യയോജന പദ്ധതി അനുസരിച്ച് കിട്ടുന്നത്, BPL വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് കൊടുക്കുന്നത്, APL വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കും കൊടുക്കുന്നത് എല്ലാം കൂടി നോക്കുമ്പോൾ 30 കിലോ അരിയെങ്കിലും അവർക്ക് ഒരു മാസത്തിൽ കൊടുക്കുന്നതിന് വേണ്ടിയുള്ള സംവിധാനം ഉണ്ടാവുകയാണ്. ഏത് കാലത്താണ് ഇതൊക്കെ ഉണ്ടായിരിക്കുന്നത്? ആളുകൾക്ക് ഈ രൂപത്തിൽ ക്രയശക്തി കുറഞ്ഞ ആളുകൾക്ക് പോലും കയ്യിൽ നല്ല സാമ്പത്തിക ശേഷി ഉണ്ടാകുന്ന വിധത്തിലുള്ള പദ്ധതികളല്ലേ? ഈ പദ്ധതിയൊക്കെ കോടീശ്വരന്മാർക്കും കോർപ്പറേറ്റുകൾക്കും ഗുണം ചെയ്യുന്നതാണോ? ഈ പദ്ധതിയൊക്കെ നമ്മുടെ നാട്ടിലെ പാവങ്ങളായ ആളുകൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി നമ്മുടെ ഗവൺമെന്റ് എടുത്തിട്ടുള്ള നല്ല നടപടികളിൽ ഒന്നാണ്. നിങ്ങൾ ഓർക്കുന്നുണ്ടാകും, ഭക്ഷ്യസുരക്ഷാ പദ്ധതി പാർലമെന്റിൽ ആ നിയമം വന്നപ്പോ സോണിയ, ശ്രീമതി സോണിയ ഗാന്ധിയാണ് ആദ്യത്തെ പ്രസംഗം നടത്തിയത്. സോണിയാജി അവസാനം വഴിയായി യോഗത്തിലിരുന്നു. അവസാനം രേഖാസ്വാസ്ഥ്യം വരുന്നത് വരെ പാർലമെന്റിനകത്ത് ഒരേ ഇരിപ്പ്. നേരത്തെ തന്നെ അസ്വാസ്ഥ്യമുണ്ടായിരുന്ന സോണിയാഗാന്ധി ഒട്ടും വിട്ടുവീഴ്ചയില്ലാതെ ഒരു നടപടിയെടുത്ത് അവിടെ തന്നെയിരുന്നു. കാരണം നമ്മുടെ നാടിന്റെ മക്കൾ, നമ്മുടെ നാട്ടിലെ പാവങ്ങൾ, അവർക്ക് ആഹാരം കഴിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പുതിയ നിയമമുണ്ടാകുന്ന സന്ദർഭത്തിൽ ആരോഗ്യത്തെക്കാൾ അപ്പുറത്ത പാവങ്ങളെക്കുറിച്ച് ആലോചിച്ച് അവരെ ആഹാരം കൊടുക്കുന്നതിന് വേണ്ടിയുള്ള നിയമം പാസാക്കിയെടുക്കണമെന്നുള്ള നിർബന്ധമുണ്ട്. അവിടെ നിന്ന് സോണിയാജിയെ കുറിച്ച് അഭിമാനത്തോടുകൂടി ബഹുമാനത്തോടുകൂടി മാത്രമല്ലേ നമുക്ക് കാണാൻ കഴിയൂ. ഇതാണ് നമ്മുടെ സമീപനം. നമ്മുടെ സമീപനം എപ്പോഴും അർഹിക്കുന്ന പാവങ്ങളായ ആളുകൾക്ക് അനുകൂലമായി നിൽക്കുക, അവർക്ക് നിയമപരമായി ആനുകൂല്യം കൊടുക്കുക, അവരുടെ വേദനയും ദുഃഖവും ഒഴിവാക്കുന്നതിന് വേണ്ടിയുള്ള നടപടിയെടുക്കുക, അതിനുള്ള ശാക്തീകരണത്തിനുള്ള പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കുക. അങ്ങനെ ഇന്ത്യയിലെ 120 കോടിയോളം വരുന്ന ആളുകൾക്ക് ഒരുപോലെ ഈ മണ്ണിൽ ജീവിക്കുന്നതിന് വേണ്ടിയുള്ള അവസരമുണ്ടാക്കുക. അതൊക്കെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഈ നാട്ടിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന മാറ്റങ്ങളുടെ ഭാഗമാണ് എന്ന് ഞാൻ കാണുകയാണ്. കേരളത്തിൽ വ്യത്യസ്തമായ ചില സാഹചര്യങ്ങളുണ്ട്. കേരളത്തിൽ വ്യത്യസ്ത സാഹചര്യം എന്ന് പറയുന്നത് കേരളത്തിൽ നമ്മുടെ ഐക്യദിനാധിപത്യം ഒരു ഗവൺമെന്റ് ഭരിക്കുകയാണ്. ആ ഭരണം മുന്നോട്ട് പോകുന്നത് നാട്ടിലെ ആളുകളെ എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ടാണ്. ഐക്യദിനാധിപത്യ മുന്നണി ഗവൺമെന്റ് അധികാരത്തിൽ വരുന്നതിന് മുമ്പ് 5 കൊല്ലക്കാലം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ കൃത്യമായ ലീഡർഷിപ്പിന് കീഴിൽ 5 കൊല്ലക്കാലം നമ്മുടെ ഈ കേരളത്തിൽ ഭരണമുണ്ടായിരുന്നില്ലേ?